അലഹമദില്ലാറബുല്ലാലമീൻ വസ്വലാത്തു വസ്ലാം അല്ല നബി അബായദ് അമ്മ ചോദ്യം വെട്ടുകിളികൾ പ്രത്യക്ഷപ്പെടുന്നത് ശിക്ഷയാണോ ഖുർആാനിൽ വെട്ടുകളികളെ പരാമർശിക്കുന്നത് ശിക്ഷയായിട്ടല്ലേ ഉത്തരം ഖുർആാനിലെ വെട്ടുകളികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഹദീഥകളിലും വന്നിട്ടുണ്ട് പക്ഷേ ഈ വെട്ടുകള തീർച്ചയായിട്ടും ഒരു സമൂഹത്തിലേക്ക് അള്ളാഹു താല ശിക്ഷയായിട്ട് നിയോഗിച്ചിട്ടുണ്ട് പക്ഷേ എപ്പോഴും എല്ലായിടത്തും ശിക്ഷ ആയിക്കൊള്ളണം എന്നില്ല നമുക്ക് ഖുർആാനിലെ പരാമർശങ്ങൾ പരിശോധിക്കാം പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കമറിലെ ഏഴാമത്തെ വചനത്തിൽ നമുക്ക് കാണാം ഖുഷൻസിറാദും അതായത് ഖബറുകളിൽ നിന്ന് അവർ പുറപ്പെടുന്ന ആ സമയം ആ ദിവസം ഹുഷ്നബ് സ്വാർഹും അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തിക്കൊണ്ട് ഉള്ള നിലയിലായിരിക്കും ജറാദും മുൻതഷിർ ആ സന്ദർഭത്തിൽ പരന്ന് കിടക്കുന്ന വെട്ടുകളികളെ പോലെയായിരിക്കും അവർ ഇതാണ് വിശുദ്ധ ഖുറാൻ പറയുന്ന ഒരു പരാമർശം മറ്റൊന്ന് സുഹൃത്ത് ഐറാഫിൽ നൂറ്റി മുപ്പത്തിമൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു താല പറയാണ് അവരുടെ തിന്മകളും അധാർമിക പ്രവർത്തനങ്ങളും നിമിത്തം അള്ളാഹു താല അവര് ശിക്ഷിക്കാൻ അവരിലേക്ക് പലതരം പരീക്ഷണങ്ങൾ അയക്കുകയാണ്

കുറ്റവാളികളായിട്ടുള്ള ഒരു ജനതയായിരുന്നു അവർ അപ്പൊ അള്ളാഹു താല തീർച്ചയായിട്ടും വെട്ടുകളെ ഒരു സമൂഹത്തിന് ശിക്ഷ എന്നുള്ള നിലക്കുന്ന യോഗിച്ചിട്ടുണ്ട് മഹാനായിട്ടുള്ള ഇമാം ജൗസി ഇബിനുൽമൽ ജൗസിൽ ജൗസിയ ഹിജറ എഴുന്നൂറ്റി അമ്പത്തി ഒന്നിൽ വഫാത്തായ മഹാനാണ് അദ്ദേഹത്തിൻ്റെ മിഫ്താ ഹുദാറു എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ പറയുന്നു മിൻ അതായത് വെട്ടുകളി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സൈന്യങ്ങളിൽപ്പെട്ട സൈന്യമാണ് വെട്ടുകളി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സൈന്യങ്ങളിൽപ്പെട്ട ഒരു സൈന്യമാണ് മിൻ അജീബുദ് ഈ വെട്ടുകളി എന്ന് പറയുന്നത് അതിൻ്റെ സൃഷ്ടിപ്പ് വളരെ ദുർബലമായിട്ടുള്ള ഒരു ശേഷിയാണ് അതിനുള്ളത് പക്ഷേ പക്ഷെ അജീബുദ് അതിൻ്റെ ആ സൃഷ്ടിപ്പ് ദുർബലമെങ്കിലും ലൈഫാണ് എങ്കിലും അജീവുത്തർക്കീ അതിൻ്റെ ഘടന അത്ഭുതകരമാണ് അതിൻ്റെ തലയും അതിൻ്റെ ശരീര ഘടനയും ഒക്കെ അത്യത്ഭുതകരമാണെന്നാണ് വളരെ ചെറിയ ചെറിയ ഒരു ദുർബലമായിട്ടുള്ള ഒന്നാണ് ഒരു നോട്ടത്തിൽ പക്ഷേ അത് അള്ളാഹുവിൻ്റെ സൈന്യങ്ങളിൽപ്പെട്ട സൈന്യമാകുന്നു എന്ന് മഹാനപറികൾ രേഖപ്പെടുത്തുകയാണ് അപ്പം തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ സൈന്യം എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആാൻ തന്നെ ശിക്ഷയായിട്ടൊരു സമൂഹത്തിലേക്ക് ഇതിനെ നിയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ വെട്ടുകളി എന്ന് പറയുന്നത് ഈ ലോകത്ത് പല കാലഘട്ടങ്ങളിലും പല സമയത്തും വരാറുണ്ട് അത് പല രൂപമുണ്ട് പല വിധത്തിലുണ്ട് എന്നുള്ള പറയുന്നത് വലുതായിട്ട് വലിയ രൂപത്തിലുള്ള വെട്ടുകളികളുണ്ട് ചെറിയ രൂപത്തിലുണ്ട് അതുപോലെ ചുവന്ന രൂപ ചുവന്ന കളറിലുണ്ട് യെല്ലോ മഞ്ഞ കളറിലുണ്ട് അതുപോലെ തന്നെ വള അബിയൽ ചിലത് വെളുത്ത കളറാണ് അപ്പം വിവിധ രൂപത്തിലുള്ള വെട്ടുകളികളുണ്ട് പല കാലഘട്ടത്തിൽ അത് വന്നിട്ടുണ്ട് ഈ അടുത്ത് കോടിക്കണക്കിന് കാർഷികോല്പന്നങ്ങൾ കാർഷിക വിളകൾ തിന്ന് നശിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു രാജ്യം പറയുന്നത് ത ശത്രുരാജ്യം നിയോഗിച്ചതാണെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളും വാർത്തകളൊക്കെ നമ്മളുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരിക്കാം അള്ളാഹു അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ് ആ കാര്യത്തിൽ നമുക്ക് ശിക്ഷയായിരിക്കാം ആ ശിക്ഷയാണ് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് വഹയൊന്നും ലഭ്യമല്ലല്ലോ എന്നുള്ള ചിന്തിക്കുക ഏതായിരുന്നാലും വെട്ടുകളിയെ സംബന്ധിച്ച് ഖുറാനിൽ ഇങ്ങനെ പരാമർശം വന്നിട്ടുണ്ട് ഹദീസുകളിലും നമുക്ക് പരാമർശങ്ങൾ കാണാം നമുക്കതിനെ ഭക്ഷിക്കാം എന്ന് മാത്രമല്ല ദുർബലമായ ചില ഹദീസുകളും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഏതായിരുന്നാലും അള്ളാഹു സുബാൻ താല ഇങ്ങനെ കോടിക്കണക്കായ രൂപയുടെ കാർഷിക വിളകൾ തിന്ന് നശിപ്പിക്കുന്ന വെട്ടുകളി കൂട്ടങ്ങളെ നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് വമ്പിച്ച പരീക്ഷണം തന്നെയാണ് ആ കാര്യത്തിൽ സംശയം വേണ്ട അതേ അവസരത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇങ്ങനെ വരുന്നത് എന്ന് ചില ആളുകൾ പറയുന്നു അതിന് പ്രമാണങ്ങളുടെ പിന്നെ ഒരു തെളിവുമില്ല പ്രമാണങ്ങൾ അതിന് അതിന് പിൻഫലമില്ല എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസു അല്ലാഹു വസല്ലമ അല നബീന മുഹമ്മദ് അലഹദില്ലാലമി